നമസ്കാരം മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ രാജ്യം വഴരുതെന്ന് സിബിഐ സിസോദിയെ കൂടാതെ പതിനൊന്ന് പേർക്ക് കൂടി സിബിഐ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് സിബിഐ കഴിഞ്ഞ ദിവസം സിസോദിയുടെ വീട്ടിൽ തിരച്ചിൽ നടത്തി രേഖകൾ കണ്ടെടുത്തിരുന്നു പിന്നാലെ ഇ ഡിയും കേസെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ നടപ്പിലാക്കിയ മദ്യനയവുമായി ബന്ധപ്പെട്ടാണ് സി നടപടി പുതിയ മദ്യനയത്തിന്റെ ഭാഗമായി ലൈസൻസ് കിട്ടാൻ സിസോദിയയുടെ വീട്ടിൽ അടുപ്പക്കാർ മദ്യവ്യാപാരികളിൽ നിന്നും കോടികൾ കോഴ വാങ്ങി എന്നാണ് ആരോപണം ദില്ലി സർക്കാർ മദ്യനയം നടപ്പിലാക്കി തുടങ്ങുന്നതിന് മുമ്പ് വരെ സർക്കാരിന്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഉടമസ്ഥതയിലുള്ള വിവിധ ഔട്ട്ലെറ്റുകളിലൂടെയായിരുന്നു മദ്യവില്പന നടത്തിയത് പുതുക്കിയ മദ്യനയപ്രകാരം സർക്കാർ മദ്യവില്പനയിൽ നിന്നും പൂർണമായി പിന്മാറി തലസ്ഥാനത്തെ മുപ്പത്തിരണ്ട് സോണുകളാക്കി തിരിച്ച് ഓരോ സോണിലും ഇരുപത്തിയേഴ് കടകൾ വീതം എണ്ണൂറ്റി അറുപത്തിനാല് ഔട്ട്ലെറ്റുകൾക്കാണ് ടെൻഡർ വിളിച്ച് അനുമതി നൽകിയത് മദ്യമാഫിയെ ഇല്ലാതാക്കാനാണ് നടപടിയെന്നാണ് ആം ആദ്മി സർക്കാർ വിശദീകരിച്ചതെങ്കിലും കാര്യങ്ങൾ മറിച്ചായിരുന്നു സംഭവിച്ചത് പുതിയ സ്വകാര്യ ഔട്ട്ലെറ്റുകളിലൂടെ മത്സരിച്ച് വിൽപ്പന തുടങ്ങിയതോടെ മദ്യത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് വ്യാപക പരാതികൾ ഉയർന്നു യം നടപ്പിലാക്കിയ രീതിയിൽ അഴിമതിയുണ്ടെന്ന സംശയവും ശക്തമായി തന്നെ ഉയർന്നു പിന്നാലെ വിഷയം പരിശോധിച്ച ചീഫ് സെക്രട്ടറി പുതിയ മദ്യനയം നടപ്പിലാക്കിയതിൽ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടതായി കണ്ടെത്തുകയായിരുന്നു ഇത് മാത്രമല്ല ലൈസൻസ് ഫീയിൽ രൂപയുടെ ഇളവ് അടക്കമുള്ള നടപടികൾ സർക്കാരിന് വലിയ വരുമാന നഷ്ടമാണ് ഉണ്ടാക്കിയത് യം ഗവർണറുടെ അനുമതിയില്ലാതെയാണ് നടപ്പിലാക്കിയതെന്നും ചീഫ് സെക്രട്ടറി ഗവർണർക്ക് ദില്ലി മുഖ്യമന്ത്രിക്കും നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പുതുതായി ചുമതലയേറ്റ ലഫ്റ്റനന്റ് ഗവർണർ വൈഫവ് സക്സേനയ്ക്ക് ഇതു സംബന്ധിച്ച ചില പരാതികളും ലഭിച്ചു ഇതോടെ ഗവർണർ സിബിഐ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു പിന്നാലെ അപകടം വളർത്തുന്ന ആം ആദ്മി സർക്കാർ ജൂലൈ മുപ്പതിന് നിന്നും പിന്മാറുകയും ചെയ്തു ഓഗസ്റ്റ് മുതൽ പഴയ മദ്യനയം തന്നെ നടപ്പിലാക്കുമെന്നും സർക്കാർ ഔട്ട്ലെറ്റുകളിലൂടെ മാത്രം മദ്യവില്പന നടത്തുമെന്നും വിവാദങ്ങളിൽ നിന്നും ഒഴിവാകുന്നതിനായി മനീഷ് സിസോദിയ പ്രഖ്യാപിക്കുകയായിരുന്നു സംഭവത്തിൽ സിമി അന്വേഷണം തുടങ്ങിയതോടെ അത് സിസോദിയയിലേക്കും എത്തുകയായിരുന്നു താനോട് തെറ്റും ചെയ്തിട്ടില്ലെന്നും റേഡുകളെ ഭയന്ന് നല്ല പ്രവൃത്തികൾ അവസാനിപ്പിക്കില്ലെന്നും ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ റെയ്ഡിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു പതിനാല് മണിക്കൂർ നീണ്ട റെയ്ഡിന് ശേഷമാണ് മാധ്യമ പ്രവർത്തകരോട് ഇദ്ദേഹം സംസാരിച്ചത് ദില്ലി സർക്കാരിന്റെ മദ്യനയത്തിൽ അഴിമതി ആരോപിച്ചാണ് സിസോദിയയുടെ ദില്ലിയിലെ വീട്ടിലുൾപ്പെടെ മുപ്പത്തി ഒന്നിടങ്ങളിൽ സിബിഐ റെയ്ഡ് നടത്തിയത് സിസോദിയാണ് എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇനിയും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് തുടരും ദില്ലി സർക്കാർ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ലെന്നും സിസോദിയ പറഞ്ഞു തന്റെ ഫോണും കമ്പ്യൂട്ടറും സിബിഐ പിടിച്ചെടുത്തുവെന്നും സിസോദിയ ആരോപിച്ചു വെബ് ഡെസ്ക് ന്യൂസ്